തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഡിസംബർ 3-ന് തുടക്കമാകും. പൂർവ്വ വിദ്യാർത്ഥിയായ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സ്പീക്കർ എ എൻ ഷംസീർ മുഖ്യാതിഥിയാകുമെന്നും സ്കൂൾ അധികൃതർ തലശ്ശേരിയിൽ അറിയിച്ചു. ഉത്തര മലബാറിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 100-ാം വാർഷികാഘോഷങ്ങൾക്കാണ് ഡിസംബർ 3-ന് തുടക്കമാകുന്നത്. തലശ്ശേരി ഹോളി റോസറി കത്തോലിക്ക ദേവാലയത്തിന് സമീപത്താണ് ഈ വിദ്യാലയം. സ്കൂളിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയായ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര മന്ത്രിയുമായ മുരളീധരൻ സാറാണ് ഇതിനെ പ്രധാന കാർമ്മികത്വം വഹിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണൂർ രൂപത ബിഷപ്പും നമ്മുടെ സ്കൂളിന്റെ രക്ഷാധികാരിയുമായ ഡോക്ടർ അലക്സ് വടക്കന്തര പിതാവും മുഖ്യ അധ്യക്ഷനായിട്ട് ഒരു വർഷം നീളുന്നതാണ് ആഘോഷ പരിപാടികൾ. സ്പീക്കർ എ എൻ ഷംസീർ മുഖ്യാതിഥിയായും കെ മുരളീധരൻ എം പി വിശിഷ്ടാതിഥിയായും പങ്കെടുക്കും. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും ഒത്തുചേരുന്ന ചടങ്ങിൽ നിലവിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും രക്ഷിതാക്കളും നിലവിലെ അധ്യാപകരും ചേർന്ന് 100 പേർ ഒരുക്കുന്ന നൃത്ത സംഗീത ശില്പം 100-ാം വാർഷികാഘോഷ ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂട്ടും. 2000-ൽ ഹയർ സെക്കൻഡറി വന്നതോടെയാണ് പെൺകുട്ടികൾക്ക് ആദ്യമായി ഈ സ്കൂളിൽ പ്രവേശനം ലഭിക്കുന്നത്. അതുവരെ ബോയ്സ് സ്കൂൾ എന്നറിയപ്പെട്ടിരുന്ന സ്ഥാനത്ത് 78 വർഷങ്ങൾക്ക് ശേഷം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നായി മാറി. യു പിയിലും ഹൈസ്കൂളിലും പെൺകുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുന്നത് 2019 മുതലാണ്. 100-ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ അധ്യയന വർഷത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി പെൺകുട്ടികൾ കൂടി SSLC പൊതുപരീക്ഷയ്ക്കായി തയ്യാറാവുന്നത്. തലശ്ശേരിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സ്കൂൾ ലോക്കൽ മാനേജർ റവറൻ ഫാദർ മാത്യു തൈക്കൽ, പ്രിൻസിപ്പാൾ ഡോക്ടർ ഡെന്നി ജോൺ, സ്കൂൾ വികസന സമിതി സെക്രട്ടറി കെ വി ഗോകുൽദാസ്, പ്രധാന അധ്യാപകൻ സി ആർ ജെൻസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.